രണ്ട് മൂന്ന് കാര്യങ്ങൾ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്നാൽ, ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം മോദിജി വരുമ്പം ഒരു കൺസെൻസസിന്റെ സർക്കാർ ആയിരിക്കും. പക്ഷേ ആദ്യം തന്നെ വന്ന പാട് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോ ടേം സ്പീക്കർ ഭർതൃഹരി മഹതാബിന് കൊടുത്തു. ഭർതൃഹരി മഹതാബ് ബി ജെ ഡിയിലായിരുന്നു, ഇപ്പം ഇവിടെ വന്ന് അദ്ദേഹം 7 പ്രാവശ്യം എം പി. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് 8 പ്രാവശ്യം. നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കാം, അവര് പറയാ പല റീസൺസ് പറയും, വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റൈൽ. പക്ഷേ നമ്മളെ ചരിത്രം നോക്കിയാലും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും ഏറ്റവും അധികം ഉണ്ടായ ഒരു എം പി 8 കൊല്ലം. അത് ബ്രേക്ക് ഉണ്ടായോ ബ്രേക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, അദ്ദേഹത്തിന് കൊടുക്കണം. എൻ്റെ ഒരു ചെറിയ ചോദ്യം ഇതിൽ, ഒരു പ്രോടേം സ്പീക്കറിന് എന്ത് പവറുകൾ? ഒന്നുമില്ല, വെറും ഓരോ ആൾ വരുമ്പം അവര് ആ ദിവസത്തെ ഏത് ലോക്സഭാ മെമ്പറിന്റെ അവര് അവിടെ എടുക്കുന്ന അവര് ഓത്ത് എടുക്കുന്ന സെറമണി മാത്രം അവർ ചെയ്യുന്നു. അപ്പൊ അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതുവരെ അവരെന്താക്കി? മഹതാബിന് കൊടുത്തു, നമ്പർ വൺ. നമ്പർ ടു, ഞങ്ങള് ഇന്ന് തുടങ്ങുന്ന ദിവസം തന്നെ അവരെന്താ ചെയ്തത്? എമർജൻസിനെ പറ്റി സംസാരിക്കൽ, ഇന്ന് എമർജൻസിയുടെ ഇതാണ്, ഞങ്ങള് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരതിനു മുമ്പേ ഇവിടെ 10 കൊല്ലം അൺഡിക്ലെയർ എമർജൻസി ആയിരുന്നു. നിങ്ങളൊരു കൺസെൻസസ് വരുമ്പം എന്തിനാ എമർജൻസി എന്ന് കൊണ്ടുവരേണ്ടത്? മൂന്നാമത്, നിങ്ങൾ ചോദിച്ചു ഈ പ്രോ ടേംസ് ഈ സ്പീക്കറിനെ പറ്റിയിട്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് നമ്പേഴ്സ് ഇല്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ സ്പീക്കറിന് പിന്തുണ തരാൻ ഞങ്ങൾ പ്രതിപക്ഷം റെഡിയാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞങ്ങൾ തയ്യാറാക്കും. ഞങ്ങൾ ചോദിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ, അവർ രാജ്നാഥ് സിംഗ് ജി പറഞ്ഞു, ഞാൻ സംസാരിച്ചിട്ട് തിരിച്ചു പറയാം, രാജ്നാഥ് സിംഗ് ജിയുടെ ഫോൺ കോൾ ഇല്ല. അപ്പൊ അവര് പറയാം അവർ കണ്ടീഷൻ വെക്കാൻ പാടില്ല, നിങ്ങളിപ്പം പിന്തുണ താ ഞങ്ങൾക്ക് സ്പീക്കറിന്റെ പിന്തുണ, ഞങ്ങൾ അത് ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദേർ ഇസ് എ ട്രസ്റ്റ് ഡെഫിസിറ്റ്. കഴിഞ്ഞുള്ള നിങ്ങൾക്കറിയാം പാർലമെന്റ് ആക്രമിച്ചതിന്റെ ശേഷം നിങ്ങൾ മനസ്സിലാക്കൂ, ഇപ്പൊ കോൺഗ്രസിന്റെ സമയം പാർലമെന്റ് ആക്രമിച്ചിട്ടെങ്കിൽ എന്തായിരിക്കും? പൊട്ടിത്തെറിയായിരിക്കും. അവരെ സമയത്ത് അവരെ സ്വന്തം പ്രതാപ് സിംഹ പെർമിഷൻ കൊടുത്തിട്ട് വന്ന കൂട്ടർ അതിൻ്റെ അകത്ത് ആ പാർലമെന്റ് ആക്രമിച്ചതിന്റെ ശേഷം പ്രതാപ് സിംഹന്റെ മേലെ ഒരു നടപടിയില്ല, അദ്ദേഹത്തിനെ കാണാനില്ല. ഒന്ന്. രണ്ടാമത്, അതിനെ ചോദ്യം ചെയ്തേരം ഈ ഓം ബിർള 99 MPsനെ സസ്പെൻഡ് ചെയ്തു. അതിന്റെ ശേഷം ആ എം പീസിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന്റെ ശേഷം 146 എം പീസിനെ സസ്പെൻഡ് ചെയ്തു. അതിന്റെ ശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിൽസ്, ഒരു ബില്ല് ഈ എം പീസിനെ സസ്പെൻഡ് ചെയ്ത സമയത്ത് പാസ്സാക്കുന്നു. ഇതെല്ലാം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമുക്ക് നിങ്ങൾ ഇന്നും ഞങ്ങൾ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 93 പ്രകാരം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒരേ സമയത്താണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പം അവർക്ക് പറ്റില്ല അത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു സ്പീക്കറിന് ഒരാൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവും, അത് ഒരു ഞങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത് നമ്പേഴ്സ് ഇല്ല. പക്ഷെ ഞങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റൂല. ആദ്യത്തെ പക്ഷേ ആ നമ്പർ ആദ്യം തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ലേ? അതിന് എന്തുകൊണ്ട് നിന്നില്ല? ഇല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയുന്ന കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ 2004 തൊട്ട് 2009 വരെ സ്പീക്കർ തന്നെ ഞങ്ങളെ പാർട്ടിയിൽ നിന്നല്ല, സോംനാഥ് ചാറ്റർജി ആയിരുന്നു സി പി എമ്മിന്റെ. നിങ്ങൾ മനസ്സിലാക്കൂ ഞങ്ങൾ എത്ര ഞങ്ങൾ ജനാധിപത്യം അങ്ങനെ ഉറപ്പായിട്ട് വെക്കേണ്ടേറ്റാ, ഞങ്ങൾ ഭരണഘടന ഉറപ്പായിട്ട് വെക്കേണ്ടേറ്റാ ഞങ്ങൾ സ്പീക്കർ വരെ അവിടെ കൊടുത്തത്. എന്തുകൊണ്ടായിരുന്നു ആ സർക്കാരിന്, ഞങ്ങൾ ആ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണ ഇല്ലെങ്കിൽ ഭരിക്കാൻ പറ്റുമായിരുന്നില്ല അത്ര ദുർബലാവസ്ഥയിൽ. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ സർക്കാരല്ലേ? ഇപ്പൊ TDPയും JDU ഇല്ലെങ്കിൽ ഈ സർക്കാരും ഇല്ല, അതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു നമുക്ക് ഒരു മുന്നണിയുടെ സർക്കാർ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒക്കെ കൊണ്ടുപോകണം. ഞങ്ങൾ 10 കൊല്ലം അല്ല, അവർക്ക് പരാതി ഇല്ലല്ലോ. അവർക്ക് മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ വേണമെന്നില്ല, അവർക്ക് സ്പീക്കർ സ്ഥാനം വേണമെന്നില്ല, അതൊക്കെയല്ലേ? അല്ല, ഞാൻ പറയുന്ന നിങ്ങൾ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്ട് കേൾക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾ എന്നിട്ട് ശിരോമണി അകാലിദൾ അവരായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചരൺജീത്. അതിനുശേഷം മീര കുമാറായി 2009 ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു മറ്റേ ബി ജെ പിയുടെ മറാണ്ടി. അപ്പം ആ സമയത്തും ആ ബി വാജ്പേയിയുടെ സമയത്തും സ്പീക്കർ അവരുടെങ്കിൽ സയ്യിദ് ആയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ത്യയുടെ ഒരു ചരിത്രം ഇത്. എനിക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഈ ചരിത്രം മാറ്റുന്നത്? ഒരു കൺസെൻസസ് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ.